നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിക്കാനുള്ള കാരണങ്ങളാണ്. വളരെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആക്ഷേപിക്കുവാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് മോശമായി പറയാനോ ആഗ്രഹിക്കുന്നില്ല. വസ്തുതാപരമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത്രയും നാളത്തെ ഭരണം കൊണ്ട് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി നേടിയെടുത്ത വ്യക്തിപ്രഭാവമാണ്. ഇത്രയും നാളത്തെ ഭരണം കൊണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ആ സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പറയാൻ കഴിയില്ല. വളരെ നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ഇമേജ്, ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹത്തെ തുണച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫാക്ട്, കെജ്രിവാളിന് എതിരായിട്ട് അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് ഒരു എതിരാളി എന്ന നിലയിൽ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോ നരേന്ദ്രമോദി, അമിത്ഷാ എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നുള്ള ശക്തരായ രണ്ട് നേതാക്കൾ തന്നെയാണ് ഡൽഹിയിലും ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കെജ്രിവാളിന് എതിരായി മികച്ചൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഉള്ള, ഒരു ഗുഡ് ഇമേജ് ഉള്ള, മുമ്പ് പ്രവൃത്തി പരിചയമുള്ള, തെളിയിച്ചിട്ടുള്ള, ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന ശക്തി എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ശക്തനായ ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനോ ബി ജെ പിക്കോ സാധിച്ചിട്ടില്ല. മറിച്ച് ദേശീയ വിഷയങ്ങൾ തന്നെയായിരുന്നു ബി ജെ പി ഡൽഹിയിലും ഉയർത്തിയത്. പല ഘട്ടങ്ങളിലും ആം ആദ്മി പാർട്ടി തന്നെ ബി ജെ പിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? കൃത്യമായ ഒരു മറുപടി ഇല്ലെന്ന് മാത്രമല്ല, കെജ്രിവാളിനെ പോലെ ഒരു ശക്തനായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു പരാജയ കാരണമാണ്. മൂന്നാമത്തെ പോയിന്റ്, കെജ്രിവാളിന്റെ നയം മാറ്റം തന്നെയാണ്. കെജ്രിവാള് ഒരു 2018 വരെയൊക്കെയുള്ള സമയത്ത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ഒക്കെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി അദ്ദേഹം നയം തന്നെ മാറ്റുകയും അദ്ദേഹം തന്റെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദേശീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാതെയും ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്തിയപ്പോഴൊക്കെ തന്നെ, അദ്ദേഹം പ്രതികരിച്ചപ്പോഴൊക്കെ തന്നെ അത് ദേശീയ തലത്തിൽ വിവാദമായിരുന്നു. ബി ജെ പി തിരിച്ച് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഈ ഒരു വിമർശനങ്ങളെയൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ കെജ്രിവാൾ മോദിയെ ടാർഗറ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി ചിന്തിച്ചു എന്നതും അദ്ദേഹത്തിന് ഗുണമായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ്, നമ്മളിപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി തന്നെ പറയേണ്ടതാണ്, ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ട്, അതൊരു വസ്തുതയാണ്. ആ വികാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സംസ്ഥാനം ഭരിക്കാൻ യോഗ്യൻ കെജ്രിവാൾ തന്നെയാണ്, അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അവിടെ ഇല്ല. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്, അവരെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം പേരുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് 54% വോട്ടാണ്. ഇത്തവണ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത് ഏകദേശം 41% വോട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിക്ക് 30% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഡൽഹിയിലെ ഒരു വിഭാഗം ജനത തീർച്ചയായിട്ടും കരുതുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നല്ല ഒരു നേതാവ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും, അതേസമയത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കെജ്രിവാളുമാണ്. ഈ രണ്ടും രണ്ടായിട്ട് അവർ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മേൽക്കൈ നേടുന്നു, സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടി മുന്നേറുന്നു. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജനങ്ങളുടെ വിലയിരുത്തൽ ഈ ഒരു രീതിയിലാണ് എന്നതും ഒരു ഘടകമാണ്. അഞ്ചാമത്തെ പോയിന്റ്, തീർച്ചയായിട്ടും പൗരത്വ നിയമ ഭേദഗതി ബില്ലും അവിടെ ചർച്ചയായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വിരുദ്ധത ഉണ്ടാകുന്നതിനും വോട്ടുകളെല്ലാം തന്നെ ഏകീകരിക്കുന്നതിനും, അതായത് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമായി സ്പ്ലിറ്റ് ചെയ്തു പോയിരുന്ന വോട്ടുകൾ ഇത്തവണ ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടായതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് ഏകീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള വോട്ടുകൾ കൂടി ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പൗരത്വ നിയമ ഭേദഗതി ബില്ലിന്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ അവിടെ ആം ആദ്മി പാർട്ടി തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട്, ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്, ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നടപടികൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോ ജയലളിതയൊക്കെ തമിഴ്നാട്ടിൽ നടത്തിയിരുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്, അതായത് ജനങ്ങൾക്ക് പലതും ഫ്രീ ആയി കൊടുത്തുകൊണ്ടൊക്കെ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയം അവരെ ഏറെക്കാലം അവിടെ
പിടിച്ചു നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കേജ്രിവാൾ അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ട പിന്തുണ നൽകുകയുമാണ് ചെയ്തത്. കേജ്രിവാൾ അവിടെ ഉപയോഗിച്ച ഒരു മാർഗമെന്ന് പറയുന്നത് ജനങ്ങളുടെ ടാക്സ്, ജനങ്ങൾ പല രീതിയിലായിട്ട് ഗവൺമെന്റിന് നൽകുന്ന ടാക്സിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് പല രീതിയിലൂടെ നൽകുകയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിലാണെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉപയോഗത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിൽ ഗ്യാസ് ഉപയോഗത്തിലാണെങ്കിലും ഒക്കെ കുറെ സബ്സിഡികൾ നൽകുക, ഫ്രീ ആയിട്ട് നൽകാൻ കഴിയുന്നിടത്തോളം ഫ്രീ ആയിട്ട് നൽകുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബിലോ ആവറേജ് ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതും അദ്ദേഹത്തിന്റെ ഈ തുടർ ഭരണത്തിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ബി ജെ പി വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തിയപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളം വൈദ്യുതി പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഇളവുകൾ, അതുപോലെ തന്നെ ഗതാഗതം, വിദ്യാഭ്യാസം, ഈ മേഖലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യം, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പോയിന്റ്, കേജ്രിവാളിനെതിരെ ഹിന്ദു വിരുദ്ധത വർക്കൗട്ട് ആക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾ തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ബി ജെ പി ഒരു വശത്ത് ന്യൂനപക്ഷ വിരുദ്ധരാണ് അല്ലെങ്കിൽ വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കൂട്ടുപിടിക്കുന്ന ആശയം ഹിന്ദുത്വ ഭീകരത എന്ന വാക്കും മറ്റുമൊക്കെയാണ്. ഇത് തീർച്ചയായിട്ടും ബി ജെ പി ആണ് പറയുന്നതെങ്കിലും ഒരു വിഭാഗം ഹിന്ദുക്കൾക്കിടയിൽ ഈ പ്രതിപക്ഷ പാർട്ടികളോട് ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇത് ഒരു പക്ഷെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേജ്രിവാളും അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നും പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെതിരെയും തീവ്രവാദി പ്രയോഗവും ഹിന്ദു അല്ല എന്നതടക്കമുള്ള പലതരം പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെയെല്ലാം വളരെ തന്ത്രപരമായി നേരിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് ഹനുമാൻ ചാലിസ് ചൊല്ലിയും ചുവന്ന കുറി ധരിച്ചും ക്ഷേത്ര ദർശനം നടത്തിയും അങ്ങനെ പല രീതിയിലും ജനങ്ങളെ സ്വാധീനിക്കാൻ, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ തന്നെ ഒരു ചുവന്ന കുറിയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആൾക്കാർക്കും എതിരല്ല താനെന്നും ഹിന്ദുക്കൾക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വർഗീയ ധ്രുവീകരണത്തിന് വലിയ സാധ്യതകൾ ഇല്ലാതെ പോയി. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് കേജ്രിവാൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രക്ഷോഭങ്ങൾ ഒരു വിഭാഗം തീർച്ചയായിട്ടും ബി ജെ പി ഗവൺമെന്റിന് എതിരാകുമ്പോൾ മറ്റൊരു തരത്തിൽ ഏകീകരണം ഉണ്ടാകും, വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായില്ല. ഒരു നിഷ്പക്ഷ നിലപാടെന്നോ ഒരു മൗനം എന്ന രീതിയിലോ ഒക്കെയാണ് ആം ആദ്മി പാർട്ടി ഈ വിഷയത്തെ ഇടപെട്ടത്. കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്, തങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. ബി ജെ പിക്ക് ഒരു അവസരം അവർക്ക് നൽകാനും കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രസ്താവന ഇറക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഒരു അവസരം നൽകാതെ മൗനത്തിലൂടെ നിസ്സഹായ അവസ്ഥ കാണിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു എന്നതും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പല സംസ്ഥാനങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും പയറ്റി തെളിയിച്ചിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ബംഗാളിൽ അവർ പരീക്ഷിക്കുന്ന രീതി, അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിന്റെ രീതി, പ്രാദേശിക വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരു പ്രാദേശിക രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ഈ തവണ ആം ആദ്മി പാർട്ടി ശ്രദ്ധിച്ചത്. ഒരേ സമയത്ത് തന്നെ ഒരു ദേശീയ പാർട്ടിയായി വളരെ പതിയെ വളരുന്നതിനോടൊപ്പം ഡൽഹിയിൽ ഒരു പ്രാദേശിക തലത്തിലുള്ള ഒരു വികാരം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാദേശിക രാഷ്ട്രീയം മാത്രം തന്നെയാണ് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത്, ജനകീയത അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാദേശിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്കാരൻ മലയാളി, ഇത് രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ കാണണം. അതേ തരത്തിൽ ഡൽഹിക്കാരന്റെ പ്രശ്നങ്ങളുമുണ്ട്, ഇന്ത്യക്കാരന്റെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഡൽഹിക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആദ്യം കേജ്രിവാൾ തയ്യാറായത്. ഡൽഹിക്കാരൻ എന്ന് പറയുമ്പോൾ ഡൽഹി സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ആ പൗരൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ വലിയ മാനദണ്ഡം ഉണ്ടാവുകയാണ്. അപ്പൊ ഇന്ത്യക്കാരന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് മോദിയും ഡൽഹിക്കാരന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേജ്രിവാളുമാണ്. അപ്പോ
ഈ ഡൽഹിക്കാരനായ ഇന്ത്യക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്, ഡൽഹി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ ആ സംസ്ഥാനത്തിലെ ജനങ്ങളുമായി ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാണ് സാധിക്കുക. അത് കൃത്യമായി കേജ്രിവാൾ ഉപയോഗിച്ചു. പ്രാദേശിക രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവിടെ ഇറങ്ങിച്ചെന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹത്തിന് പ്രതിഫലിച്ചു. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തവണത്തെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യത്തോടുകൂടി അദ്ദേഹം പെരുമാറി. പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയാത്തത് കെജ്രിവാൾ മനസ്സിലാക്കി എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിജയകാരണങ്ങൾ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.